പറ്റി. ഞങ്ങൾ രണ്ടുപേരും കൂടി എന്താ അസുഖം? എന്നെ കളിയാക്കുകയാണോ? എനിക്ക് വരുവാ, എനിക്കയവാ പുറ മുന്നുമ്പോ. ഇത് നമ്മുടെ സരസ്വ അല്ലേ? സരസ്വേ ഇങ്ങോട്ട് വരിക. നമ്മുടെ കുഞ്ഞീഷ്ണൻ ഞങ്ങളെ നാട്ടുകാരനാ. യോ കുഞ്ഞീഷ്ണൻ എന്ത് പറ്റി? ഒന്നും പറയണ്ട എന്റെ സരസ്വേ, ഉത്സവത്തിന് ആനപ്പുറത്തുനിന്ന് വീണതാ ആനയൊന്ന് ചവിട്ടി. അത് സരസ്വിന്റെ ആളാ. എന്താ പറ്റി? അതൊന്നും വീണതാ. ഹൈ, അതും ആനപ്പുറത്തുനിന്നാ? തന്നോടല്ലേ അടങ്ങി ഒതുങ്ങി കിടക്കാൻ പറഞ്ഞത്? ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്കാം. എന്താ ചേട്ടൻ കുടിക്കാൻ ഫ്രൂട്ടി? പട്ടി ചേച്ചി വേണ്ട. ഇവിടെ ഇവിടെ ചേട്ടൻ ഇപ്പൊ ആസ്മ മൂത്ത അപസ്മാരായെന്ന് തോന്നുന്നത്. ഞാൻ വേണമെങ്കിൽ വേറെ നല്ല ചികിത്സ ഏർപ്പെടുത്താം. നിന്റെ ഏർപ്പാടൊക്കെ മതിയടാ. ഇത് ഹൈദരാബാദിലെ മീൻ വിഴുങ്ങിയാലേ മാറൂ. എന്റെ അളിയൻ രാഘവം പോയിട്ടുണ്ട് മീൻ കൊണ്ടുവരാൻ. ഹൈദരാബാദിൽ നിന്ന് ആസ്മക്കുള്ള മീൻ വാങ്ങാൻ അളിയൻ തന്ന കാശ് മുഴുവൻ അവിടെ വെച്ച് പുട്ടടിച്ചു തീർന്നു. ഇനിയിപ്പൊ മീനില്ലാണ്ട് ചായക്കട ചെന്ന ആ ഒറ്റ കാരണം കൊണ്ട് അളിയൻ എന്റെ പെങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നാക്കും. അത് വേണ്ട. ഒരു പക്ഷെ ഈ മീന്റെ മുള്ളൊക്കെ തൊണ്ടേ കുത്തിക്കേറിട്ടായിരിക്കുള്ളൂ ആത്മരോഗികളുടെ ആത്മ മാറണത്. ഏ മീനെ, നീ കേരളത്തിലെ ദരിദ്രവാസി മീനാണെന്ന് എനിക്ക് മാത്രം അറിയത്തുള്ളൂ. നിന്നെ ആര് തെലുങ്കനായിട്ട് അഭിനയിപ്പിക്കാൻ പോവാണ്. മലയാളം പറഞ്ഞ് നീ എന്നെ നാറ്റിക്കരുത്. അത്യാവശ്യ തെലുങ്ക് ഞാൻ പറഞ്ഞുതരാം. ഹേമന്റി, അലിയകാരു, പെങ്ങളികാരു, ആസ്മകാരു, മീൻകാരു. അളിയോ, 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 ഇവിടൊന്നും വേണ്ട. അളിയോ, 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 അളിയന്റെ ലേലം ചെയ്യ. അളിയോ, ഹലോ, ഇവിടെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ അതെ ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരുന്ന് പറഞ്ഞാ മതി. എന്താ വേണ്ടേ? പുതിയ ജോലിക്കാരനായിരിക്കും. ഞാൻ രാഘവൻ, ഈ കടയുടെ മുതലാളി കൊച്ചുനാരായണൻ എന്റെ അളിയനാണ്. എന്ന് വെച്ചാൽ അങ്ങേരുടെ ഭാര്യ എന്റെ പെങ്ങൾ. അങ്ങനെയാണെങ്കിൽ എന്റെ അളിയനാവല്ലോ. ആ അളിയനോടൊപ്പം എന്ന് പറയൂ. അളിയൻ ഹോസ്പിറ്റലില്ല, ഹോട്ടലില്ല. ഏത് ഹോട്ടലില്? ഹോട്ടലല്ല, ഹോസ്പിറ്റൽ. ഓ ഹോസ്റ്റല്. എന്ത് ഹോസ്റ്റലാ? ലേഡീസ് ഹോസ്റ്റലാ. അതായിരിക്കും എനിക്ക് ഇവിടെ ചെറിയ പണി ശരിയാക്കി തരാന്ന് പറഞ്ഞ പെങ്ങൾ എഴുതിയത്. ലേഡീസ് ഹോസ്റ്റലാണ്, എന്ത് പണിയായിരിക്കും? ഏതായാലും വാച്ച്മാന്റെ പണി മതി. പൊട്ടനാണല്ലേ, മനസ്സിലായി. മൂത്തളിയന് വലുവ്, രണ്ടാമത്തെ അളിയൻ ചെകിടൻ. ഇനി ഞാൻ ഡീൽ ചെയ്തോളാം. ഡീസൽ എത്തോളൂ. ലേഡീസ് ഹോസ്റ്റൽ എന്തിനാണ് ഡീസൽ? എന്റെ ദൈവമേ, ഇത് എങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക. ഞാൻ പറയണത് കേൾക്ക. നിങ്ങളുടെ അളിയൻ, അളിയൻ പഴക്കൊല, പഴക്കൊല കെട്ടി ഞാട്ടിട്ടപ്പോ എന്നെ ചവിട്ടി, ചവിട്ടി പളിന്റെ തണ്ടലൊടിഞ്ഞു. ഇപ്പൊ ആശുപത്രിയിലാ. വലുവ് കൂടി, വലുവ് കൂടി. ഡോക്ടർ കുഴല് വെച്ച് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുക. അളിയൻ അവിടെ കിടക്ക. വല്ലത് മനസ്സിലായോ? വല്ലത് കാരണുണ്ടോ? പ്രാന്താണല്ലേ. പ്രാന്ത് നിന്റെ മറ്റൊരാടാ പൊട്ട. നീ സുമതിയുടെ കൂടെ അങ്ങനെ പോയി. അല്ലെങ്കിൽ ഞാൻ കാണിച്ചെന്ന ആർക്ക പ്രാന്തെന്ന്? ദൈവമേ, അളിയൻ ഈ പ്രാന്തനെ കടയിപ്പിച്ചുകൊണ്ട് എവിടെയാണ് പോയത്? ഏ, അളിയൻ ആശുപത്രിയില്ല. ഹേമന്റെ മീൻകാരു, അളിയകാരു ആശുപത്രിയിലു. അങ്ങോട്ട് പോവണ്ടി. ആശുപത്രി എക്കടേ? ആശുപത്രി കടാ പോസ്റ്റ് ഓഫീസിന്റെ പിന്നില്. പോസ്റ്റ് ഓഫീസ് എവിടാ? പോസ്റ്റ് ഓഫീസ് ആശുപത്രിയുടെ മുന്നിൽ. അപ്പ ഞാൻ വരാണ്ടി. നീ പോട തെണ്ടി പൊട്ടൻ. കിട്ടട്ടെ, മടിത്തരം കാട്ടി ഇത്രയും കിട്ടിയ പോരാ. അയ്യോ മുത്തശ്ശ വേണ്ട. ആരോടാ നീ കളിച്ചോന്നറിയോ? ആ
അവന്റെ അറിവില്ലായ്മ കൊണ്ടല്ലേ? ഇതിന് അറിവില്ലായ്മ എന്നല്ല പറയാ, അഹങ്കാരം. എന്റെ ഭഗവാൻ, ഇവന്റെ പെട്ടിയും പ്രമാണങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തോളൂ. ആയുഷ്കാലം മുഴുവനും ഇവന്റെ പെട്ടി ചുമക്കാനാ നിന്റെ വിധി. ഇവനിട്ട് ഞാൻ കൊടുത്തു വരേണ്ടതാണ്. ആ പോക, ഇറങ്ങുക. വാസുമതി, തിരുമാ വിട തരൂ, അതിന് ചേട്ടന് വിട തരൂ. മുത്തച്ഛ, എന്നോട് എന്തെങ്കിലും കരണ് തോന്നണമെങ്കിൽ ഒരു എസ് ടി ഡി വിളിക്ക, ആ നിമിഷം ഞാനിവിടെ പറഞ്ഞെത്തും. നീ ഇനി ഇങ്ങോട്ട് വരണമെന്നേ ഇല്ല. അങ്ങോട്ട് ഇറങ്ങ, പോക. അതിന് മാമള്ളി മാമ, വാ. ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് കരുതണ്ട. മാമന്റെ കള്ളസ്വാമിയുടെ കള്ളക്കളി പൊളിക്കാൻ ഞാൻ ഇനിയും തിരിച്ചു വരും. ഫിർമിലങ്കെ, യു ആർ കെയർ ഫ്രീ. ആദിനെയായിരിക്കും മാമ്പിളിയെ കണ്ട ചിലപ്പോ കുട്ടി സത്യം പറഞ്ഞൊന്നും വരില്ല. ആശാനോട് മാറിക്കോളൂ. ആ ആദിരി എന്ന് സന്തോഷവതിയാണല്ലോ. അതെ, നന്ദി പറയാൻ വന്നതാണ്. ബാലേട്ടൻ ഇവിടുന്ന് ഇത്രയും പെട്ടെന്ന് തിരിച്ചു പോകുന്ന സത്യത്തിൽ എനിക്ക് അത്ര വിശ്വാസമില്ലായിരുന്നു. ഇപ്പൊ വിശ്വാസമായോ? ആയി. മനസ്സിലെ മോഹത്തിന് മാർഗതടസ്സമായി വന്നയാൾ ഒഴിവായി. ഇനി പറയൂ, മനസ്സിൽ ഒളിപ്പിച്ചിരിക്കുന്നയാള് എവിടെയുണ്ട്? എവിടെയുണ്ടെങ്കിലും ഇവിടെ വരുത്തി നാം നിങ്ങളുടെ വിവാഹം നടത്താൻ സഹായിക്കാം. സത്യമാണോ? സത്യം. പറയട്ടെ. പറയൂ, എവിടെയാന്ന് പറയൂ. എന്റെ മനസ്സിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആള് അത് സ്വാമിയാണ്. സ്വാമി, നീ ആരുടെ അഡ്രസ്സാ പറഞ്ഞത്? ആർക്കറിയാം? പിന്നെ ഇത്ര കൃത്യമായിട്ട് നീ എങ്ങനെ പറഞ്ഞേ? അപ്പോഴത്തെ അവസ്ഥയിൽ ബോംബെയിലെന്നല്ല, 2014 ലോകത്തെ ഏത് അഡ്രസ്സും ഞാൻ പറഞ്ഞു കൊടുത്തേനെ. അല്ല, നമ്മുടെ ജയദേവ സ്വാമി എവിടെ? ഞാനിവിടെ ഉണ്ട്. ഇവിടെ കുഹന്റെ അമ്മേ, എങ്ങനെയാ നിങ്ങളോട് നന്ദി പറയണ്ടെന്ന് എനിക്കറിയില്ല. നന്ദി പ്രകടനമൊക്കെ പിന്നെ ആവാം. ആദ്യം നീ താഴോട്ടിറങ്ങ. അല്ല, ഈ ഡോൾബിക്കകത്ത് നീ എങ്ങനെ കേറി? കേറിയതല്ല, കേറി പോയതാണ്. ഇടി കൊണ്ടാലെന്താ ജയദേവാനന്ദ സ്വാമികളിലെ അവി പിടിച്ചു തരുന്നത്? ജയദേവ, ഈ പറമ്പിൽ അസലം ആവുന്നു മുറിച്ചോളൂ. എന്തിനാ എന്നെ ദഹിപ്പിക്കാൻ? നീ ഈ നിമിഷം അവിടെ എത്തില്ല എന്ന് വെച്ചാ ആ കംസൻ ഇന്നെ ശവദാനം നടത്തും, ഉറപ്പാ. അതിന് മാവ് തന്നെ വേണമെന്നുണ്ടോ? പ്ലാവായാലും പോരെ. എന്താ അത്? എന്ത് പറ്റി? അത് ഞങ്ങള് തല്ല്, ഞങ്ങളിവിടെ ഓണത്തല്ല് നടത്തിയതാ. എങ്കിൽ എന്നെ കൂടി വിളിക്കായിരുന്നില്ലേ? ഞാനും കൂടെ കൂടെ ഇരുന്നല്ലോ. ശരിയാ, മാമ്പിള്ളിയും കൂടി വേണമായിരുന്നു. വിഷമിക്കണ്ട, ഒരാഴ്ചക്കുള്ളിൽ ഈ തല്ലിന്റെ ഫൈനൽ റൗണ്ട് ഉണ്ടാവും, കൊള്ളാൻ വരണേ. ആർക്കായി ചെമ്പരത്തിപ്പൂ? ചെമ്പരത്തിപ്പൂ ഭ്രാന്തിന്റെ ചികിത്സക്ക് നല്ലതാണെന്ന പുതിയ കണ്ടുപിടുത്തം. ഇവിടെ ആർക്കാ ഭ്രാന്ത്? ഇപ്പൊ ആർക്കുമില്ല, നാളെ ആർക്കെങ്കിലും വന്നുടനില്ലല്ലോ. അതല്ലേ ഇവിടുത്തെ അവസ്ഥ. കൊണ്ട് കളഞ്ഞേക്കല്ലേ, കൊണ്ട് തലേ ചൂട്. ഇഷ്ടായില്ലെന്നോ? ഭയങ്കര ഇഷ്ടമായി. ഇത് കൊണ്ടുപോയി തലയിൽ ചൂടാൻ പറഞ്ഞു. തലയിൽ ചൂടാനോ? ചെമ്പരത്തി പോവോ? അതെ, ഓരോരുത്തരുടെ ഓരോ മോഹങ്ങളെ. പൂയം തൊട്ടൊരു മൂന്നും കെട്ട, ചൂ. പൂയം തൊട്ടൊരു മൂന്നും കേട്ട മുതലഞ്ചേന ഹിതാരസ്ത്രേഹ. എന്തേ ഇങ്ങനെ ചൂടാനാണോ പറഞ്ഞത്? ഇഷ്ടായോ? എന്നാ ഞാൻ പൊയ്ക്കോട്ടെ. പാവം, വട്ടായെന്ന് തോന്നുന്നു. ഇനി ഇതിനും ഹോമം നടത്തേണ്ടി വരുമോ ഈശ്വര? ഇത് വാങ്ങിക്കോളൂ, സി ഐ ഡി ജയദേവൻ തന്നയച്ചതാ. ഇത് ആദരയ്ക്ക് വേണ്ടി പ്രത്യേകം വാങ്ങിയതാ. ഇഷ്ടമാണെങ്കിൽ കയ്യിലണിയണം. എനിക്കിഷ്ടാണ്, 1000 വട്ടം. ഉത്തരം അനുകൂലമേ ആവുള്ളൂ എനിക്ക്. പസുമതി, യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നീ പിന്നെ പോരുത്. അടുക്കളയിൽ ഇറങ്ങി പോകുന്നുണ്ടോ? ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. എനിക്കൊന്ന് കേക്കണ്ട, എല്ലാം മനസ്സിലായി. ആദരയ്ക്ക് വേണ്ടി മാത്രം വാങ്ങിച്ചാണ് ഇത്ര കയ്യിലണിയൻ. പുളിങ്കപ്പത്തിന്റെ കയറി പിടിച്ചല്ലോ. നന്നായി നന്നായെങ്കിൽ നന്നായി. ഞാൻ അടുത്തേക്ക് വരുമ്പോ വലിയ ചവിട്ടും തൊടിയൊക്കെ ആയിരുന്നല്ലോ. എന്നിട്ടിപ്പോ? അത് ശരി, തറുതല് പറയുമായിരുന്നെങ്കിലും എനിക്ക് നിങ്ങളെ ഇഷ്ടമായിരുന്നു, അറിയോ? എന്റെ പൊന്നു വസു, എനിക്കും അതെ. നിന്നെ അല്ലാതെ വേറൊരു പെണ്ണിനെ ഈ നിമിഷം ഇനി വസുമതി പറ്റിക്കാൻ നോക്കണ്ട.
ഈശ്വര എന്ത് പറഞ്ഞാ എവളെ വിശ്വസിപ്പിക്കേണ്ടത്? വേണ്ട, കഴുത്ത് മുറി. അത് മുളകുപൊടിയാണ്, അത്രേ ഉള്ളൂ. ഇതെന്തിന്? ഇപ്പൊ കാണിച്ചേരാ. ആയിക്കോട്ടെ, ഈ തിളച്ച വെള്ളം തലയിൽ കൂടെ ഒഴിച്ച് ഞാൻ ആത്മാഹുതി ചെയ്യാൻ പോവാ. അതല്ലാതെ എന്റെ സ്നേഹം തെളിയിക്കാൻ വേറെ ഒരു മാർഗവും ഞാൻ കാണുന്നില്ല. അടുത്ത ജന്മത്തിലെങ്കിലും